ഹായ്, വെൽക്കം ടു മുന്നോസ് ഫുഡ് ബുക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡയമണ്ട് കട്ട്സ്. അതിന് വേണ്ട സാധനങ്ങൾ, ഇത് മൈദയാണ്, 2 കപ്പ് മൈദയുണ്ട്, ചെറിയ ചൂടുവെള്ളം, ഒരു സോഡാപ്പൊടിയാണ്, ഒരു പിഞ്ച് ചേർത്താൽ മതി. ഇത് പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാര, മഞ്ഞൾപ്പൊടി, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1 സ്പൂൺ നെയ്യ്, ഉപ്പ്, ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. മൈദ, ഉപ്പ്, ഒരു കുറച്ച് മതി ആവശ്യത്തിന് ഉപ്പ്, ഇതിലൊരു 1/2 സ്പൂണേ എടുത്തുള്ളൂ. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഒരു കുറച്ച് മതി. സോഡാപ്പൊടി ഇത്രയും മതി, ഒരു പിഞ്ച്. നെയ്യ്, ഒരു സ്പൂൺ. വെള്ളം ആവശ്യത്തിന്, ചെറിയ ചൂടുവെള്ളം, ഒത്തിരി ചൂടാകരുത്, ചെറിയ ചൂടുവെള്ളം. നാല് സ്പൂൺ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, 2 സ്പൂൺ കൂടെ ഒഴിച്ചു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. മൂന്ന് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കണം. ഇനി നന്നായിട്ട് കുഴച്ച് സോഫ്റ്റായി. ഇനി ഒരു 15 മിനിറ്റ് ഇത് ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. മാവ് 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് രണ്ടായിട്ട് ഈക്വലായിട്ട് എടുത്ത് ഇനി ഒരെണ്ണം നമുക്ക് പരത്താം. ഇത് നമ്മൾ കനം കുറച്ച് പരത്തി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി നമുക്കിത് എടുക്കാം. മൈദയുടെ പൊടി ഇട്ടത് കൊണ്ടാണ് എളുപ്പം എടുക്കാൻ പറ്റുന്നത് പരത്താൻ നേരം. ഇതുകൂട്ട് തന്നെ മറ്റേ ഒരു മാവ് എടുത്ത് വെച്ചേക്കുന്നത് ഇതുകൂട്ട് തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ച് ഇനി നമുക്ക് വറക്കാം. എണ്ണ ചൂടായി, നമുക്കിനി ഇത് ോട്ടിടാം. മൂത്ത് നമുക്കിനി പോരാ. നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി കുറച്ചുകൂടി ഇടാം. ഇനി നമുക്ക് അടുത്തത് ഇങ്ങനെ ഇടാം. ഇത് പൊട്ടി ഇരിക്കുന്നതിനും കുഴപ്പമില്ല, ഈ തിളച്ച എണ്ണ ഇടുന്ന ഉടനെ അതങ്ങ് സെപ്പറേറ്റ് ആയിക്കോളൂ. ഇതെല്ലാം നല്ല വേറെ വേറെയായി പൊട്ടിയിരുന്നതൊക്കെ ഫ്രൂട്ടെല്ലാം ചെയ്തെടുക്കാം. ഇത് ഡയമണ്ട് കട്ട്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ഇനി നമുക്ക് പഞ്ചസാര പാനിയാക്കാം. അപ്പ പഞ്ചസാരയാണ് ഇത്. നമുക്ക് ഇനി ഒരു 1 ടേബിൾ സ്പൂൺ 3 സ്പൂൺ വെള്ളം ഒഴിക്കാം. പഞ്ചസാര പാനി ഇങ്ങനായി.
ഇങ്ങനെ എടുത്തു നോക്കണം. ഇങ്ങനെ നൂൽ പരിവാകുമ്പോൾ നിർത്താം. ഒരു നമുക്കിനി ഇത് ഇതിലോട്ടിടാം. ഇട്ടിട്ട് റെഡിയായി. അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഈ ഡയമണ്ട് കട്ട്സ് എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഈ പഞ്ചസാരപ്പാനി ഇങ്ങനെ ഒഴിക്കുകയും ചെയ്യാം. ഇങ്ങനെ ആയാലും മതി. ഇഷ്ടമുള്ള രീതി നമുക്ക് ഉണ്ടാക്കാം. ഡയമണ്ട് കട്ട്സ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.